അല്ല അമ്മയ്ക്ക് എങ്ങനെ സമയത്തുള്ള ഒരു അമ്മ എന്നുള്ളതിനല്ലേ ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സങ്കടം. ഇല്ല, അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് തെറ്റായിട്ട് തോന്നുന്നു, അത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഞങ്ങൾക്ക് തെറ്റായിട്ട് തോന്നി. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോ എല്ലാവർക്കും എന്താ തോന്നുക തന്നെ എനിക്കും തോന്നി. പ്രവൃത്തിയോടെ ലാലേട്ടൻ പറഞ്ഞു 58 സീസൺ 7 ഭാഷയിൽ ആദ്യമായിട്ടാണ്, അത് എന്റെ മകന്. പിന്നെ അതിനെ കുറിച്ച് ഇനി എന്ത് വിശദീകരിക്കാനാ കൂടുതലും. എന്നാലും സിജു അത് നല്ല രീതിയിൽ തരണം ചെയ്താണ് വന്നത്. അതെ, തീർച്ചയായിട്ടും. അത് എല്ലാരും കണ്ടതല്ലേ, അവനത് തരണം ചെയ്തു എന്നുള്ള ആ സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, ഞങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലായിരുന്നു. വിനുവാണ്, വിനുവിന് വിൻചേട്ടൻ വന്നേ മതി എന്ന് സിജു പറഞ്ഞു. കാരണം വിനു അല്ലേ ചെന്ന, അതൊക്കെ നിങ്ങളെല്ലാരും കണ്ടതായിരുന്നല്ലേ. ഞങ്ങള് കാണുന്നത് അവിടെ, ഞാനും അച്ഛനും കാണുന്നത് അവിടെ കേറിയപ്പോ. ഇല്ല, വിളിക്കാൻ ഏഷ്യാനെറ്റിന്റെ റൂൾ അനുസരിച്ച് അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു, ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അന്ന് കണ്ട ശേഷം ഇന്ന്, അതെ അതെ, രണ്ടു മൂന്നാഴ്ചയിലേ ഉള്ളു കണ്ടിട്ട്. ഇല്ല, ഏഷ്യാനെറ്റിന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു, അവര് തന്നെ എല്ലാം നോക്കിയത്. അല്ല, അത് അത് ജാസ്മിന്റെ കാര്യം എന്നോട് ചോദിക്കണ്ട, എന്റെ മോനെ കുറിച്ച് ചോദിച്ചാ എന്താന്ന് വെച്ചാൽ എനിക്ക് അനുസരിച്ച് മറുപടി പറയാനുണ്ട്. അതെന്തിനാ ഞാൻ പറയുന്നത്, അത് പ്രേക്ഷകരല്ലേ തീരുമാനിക്കണം. അമ്മക്ക് ഇല്ല ഇല്ല, എനിക്ക് എന്റെ മോന്റെ കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി തന്നില്ലേ. അതും പ്രേക്ഷകരല്ലേ തീരുമാനിക്കണം. സിജോ ഇപ്പൊ ഇറങ്ങുമ്പോ നിങ്ങൾ എന്താ വെച്ചാൽ ചോദിക്കുക. സിജോ ഇറങ്ങുമ്പോ ഇതിനൊക്കെ ആൻസർ പറഞ്ഞു. ബർത്ത്ഡേ 9-ാം തീയതി ഇന്നലായിരുന്നു. അതെല്ലാം പ്രേക്ഷകർ തീരുമാനിച്ചല്ലേ, അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ബി ബി പോയത് എന്റെ മകൻ സിജോ. സിജോയോട് ചോദിക്കുക വിഷമമുണ്ടോ, സന്തോഷമാണോ, ദുഃഖമാണോ, അതൊക്കെ സിജോ പറയും. സിജോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട്, പ്രേക്ഷകരോട് എന്താ അമ്മയ്ക്ക് പറയാൻ? സിജോ ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് ഒരുപാട് സ്നേഹം, അവനെക്കാട്ടി കൂടുതൽ സ്നേഹം എനിക്കുണ്ട് അവനെ ഇഷ്ടപ്പെടുന്നവരോട്. തീർച്ചയായിട്ടും അവനെ ഇത്രയും ദിവസം അവിടെ നിർത്തിയതും പ്രേക്ഷകരല്ലേ, അപ്പൊ ആ പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ. പേരെന്താ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? എന്റെ പേര് രാഖി. എന്താ ചെയ്യണേ? ഞാനിപ്പോൾ നിങ്ങളെ പേര്? എന്റെ പേര് രേഷ്മ, രണ്ടാമത്തെ സിസ്റ്ററാണ്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. ശരിക്കും വിന്നർ ആവുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ ഔട്ടായിട്ട്. പക്ഷേ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ പിന്നെ ചേട്ടായിടെ ഫുള്ള മോടി ഇടയ്ക്ക് പെർഫോം ചെയ്യാൻ വന്നില്ല. മാക്സിമം ചേട്ടായി അതില് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അത്രയും അഭിമാനത്തോടെ നിൽക്കുന്ന, കാരണം വിജയി ആയിട്ട് വരും, കപ്പില്ലെങ്കിലും വിജയി ആയിട്ട് തന്നെയാണ് ചേട്ടായി വന്നത്. ഇന്നലെ ഒത്തിരി സന്തോഷം, അതുപോലെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക്സ്. എന്തായിരിക്കും എനിക്കറിയില്ല, ഒന്നും അറിയില്ല.